ഹായ്, കുറേ ദിവസമായി അഞ്ച് പുറത്തുകൊണ്ടോണം ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയണട്ടാ. അപ്പൊ ഇന്ന് എന്തായാലും ലീവായി, ഇന്ന് എന്തായാലും മൊത്തം കറക്കം തന്നെയായിരുന്നു. അപ്പോൾ അവിടെ റെഡി ആയി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഡ്രസ്സ് മാറാൻ വേണ്ടി മേലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ സർപ്രൈസ് കൊടുക്കാൻ ലെവലാണ് കൊണ്ടുപോണത്, പക്ഷെ എങ്ങനെയായാലും കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നേരത്തൊന്നും അത് പുറത്തേക്ക് കൊണ്ടുപോക്കില്ല. പന്നിതിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നുണ്ട്, അവൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. രാവിലെ ഞാനാ കൊണ്ടുവന്നാക്കുന്നത്, വൈകിട്ട് കൊണ്ടുവരണം. അപ്പോൾ അവനെ കൊണ്ടുവരാൻ പോകണ്ട, അവരത്തെ നീയും കൂടി പോരുന്നുള്ള ലെവലിൽ സംസാരിക്കാൻ നിൽക്കണേ. നമുക്ക് അങ്ങനെ കൊണ്ടുപോയി നോക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം, പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ എല്ലാം വെറൈറ്റി ആണ്, എല്ലാം തലതിരിഞ്ഞുകൊണ്ടാണ് പരിപാടി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ തലതിരിച്ചു. അതല്ല, എനിക്കറിയില്ല. പാലക്കുടിയോടെ അതെ, പാലക്കുടി ഇവിടെയുണ്ട്. ഇന്നെന്താ വീഡിയോ? എനിക്കും വലിയ പിടുത്തൊന്നുമില്ല. എന്നോട് റെഡി ആയിട്ടൊക്കെ നിക്കാൻ പറഞ്ഞു. സമയം 8 മണി ആവാണ് സമയം. അപ്പൊ എവിടേക്കാണ് എന്താന്നറിയില്ല. ഞാൻ കേട്ട പാടി കേക്കാത്ത പതി. കിടന്നുറങ്ങിയിരുന്നെങ്കിലും നല്ല എനർജി ആയിരുന്നു. ഇപ്പോഴും പോകുമ്പോൾ റെഡി ആയിട്ടുണ്ട്. അതിന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിട്ടില്ല. നിഖിലിനെ കൂട്ടാൻ വേണ്ടി പോകും. നിഖിലിനെ കൊണ്ടുവരാൻ വേണ്ടിട്ടില്ല. നിഖിലിനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് എന്നെയും കൊണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ. മിക്കവാറും ഫുഡ് കഴിക്കാനായിരിക്കും. എല്ലാം കഴിച്ചിട്ടൊരു വിശക്കുന്നുണ്ട്, വേണേ കഴിക്കാം. ആ വേണം. ഓക്കേ ഓക്കേ, ഇന്ന് പോയിട്ടില്ല. എന്തടി ബാബാറു? ആ നമ്മള് കാറിലാണ് പോണത്. അമ്മക്ക് അമ്മക്ക് അപ്പൊ നീ വരണ്ട കേട്ടാ. അമ്മക്ക് വണ്ടിയിലിരിക്കാൻ പറ്റില്ല, കുഞ്ഞു അവളല്ലേ. കുഞ്ഞു അവളാണ്ട് വണ്ടിയിലിരിക്കാൻ പറ്റില്ല. അപ്പൊ നീ വരണ്ട, അച്ഛൻ അമ്മയുടെ അടുത്ത്, അച്ഛൻ വരെ എടുത്തിരുന്നോ? ഇല്ല കേറി. അച്ഛന്റെ മോളെ കൊണ്ടോണ്ട് പോവും. അച്ഛൻ പോയിട്ട് കേട്ടോ. പാറു, നമ്മളെങ്കിടാ പോണത്? ആ മിറ്റേ, നമ്മളെങ്കിടാ പോണത്? നിഖിലിനെ കൊണ്ടുവരാനാണ് കേട്ടോ ശരിക്കും പോണേ. നിഖിലിനെ കൊണ്ടുവരാനായിരിക്കില്ല, ഇഷ്യൂ ഫുൾ ഇരുട്ട്. നിഖിലിനെ കൊണ്ടുവരാനായിരിക്കില്ല, ബിക്കോസ് അവനെ കൊണ്ടുവരാനായിട്ട് എന്നെ കൊണ്ട് പോകേണ്ട കാര്യമില്ല. ഫുഡ് കഴിക്കാൻ തന്നെയായിരിക്കും. സിനിമക്കാ? സിനിമക്ക് ചിക്കുണ്ടാ? ഓ മൈ ഗോഡ്, ലൈറ്റ് ഇടൂ, ലൈറ്റ് ഇട്. അപ്പൊ ഗൈസ്, സിനിമക്ക് പോവാന്നാണ് ഏട്ടനോട് പറഞ്ഞത്. നമ്മുടെ ചിക്കപ്പനുണ്ട്, ചിക്കിപ്പോ വീടിന്റെ ഫ്രണ്ടിൽ നിക്കണുണ്ടാവും കേട്ടാ. സത്യാണതെനിക്ക് അറിയില്ല, സത്യാവാനാണ് ചാൻസ്. കാരണം അല്ലാണ്ട് ഈ നേരത്ത് കൊണ്ടുപോകേണ്ട കാര്യം ഏട്ടൻ പൊട്ടിച്ചേരാം. ഈ നേരത്ത് കൊണ്ടുപോകേണ്ട കാര്യം ഇല്ലല്ലോ. അപ്പോ ഒരുപാട് കാലമായിട്ട് ഞാൻ സിനിമയ്ക്ക് പോയിട്ട് എനിക്ക് പിന്നെ ഒരു കാര്യം ഏട്ടാ, നിങ്ങൾ പൊട്ടിച്ചു കൊടുക്കും, എനിക്ക് പൊട്ടിക്കാൻ പറ്റില്ല. പിന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് സിനിമയ്ക്ക് അവിടെ പോയിട്ട് ഇരിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിയത്തൊന്നുമില്ല. സിനിമയ്ക്ക് സിനിമയ്ക്ക് പോണെന്ന് പറയുന്നത് ഞാൻ കുറച്ചും കൂടെ നല്ല കോസ്റ്റ്യൂമൊക്കെ ഉണ്ടാക്കിയായിരുന്നു, നല്ല കോസ്റ്റ്യൂമിൽ നിന്നാണ്. അപ്പൊ എന്തായാലും എവിടേക്കാ പോണേ, നമുക്ക് കൊടുങ്ങല്ലൂർ എത്തിയിട്ട് അറിയാൻ പറ്റും. ചിക്കപ്പനെ നമ്മള് ചിക്കുന്റെ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്തു. നമ്മുടെ വീട്ടിലേക്ക് വരാൻ നിന്നില്ല അവൻ. നമ്മൾ കാറെടുത്തിട്ട് അവനെയും പിക്ക് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ നേരെ നമ്മൾ നിഖിലിനെയാണ് ഇട്ട് എടുക്കാൻ പോണത്. നിഖിൽ എറണാകുളത്ത് നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് വണ്ടിയിൽ ബസ്സിൽ വരും. ബസ്സിൽ വന്നിട്ട് കൊടുങ്ങല്ലൂർ ഇറങ്ങും. കൊടുങ്ങല്ലൂർ നിന്ന് പിക്ക് ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ നേരെ അവനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുങ്ങല്ലൂർ പോണത് കേട്ടോ. ആദ്യം നമ്മൾ ആരെ വെയിറ്റ് ചെയ്തിക്കാന്ന് അറിയോ ബാറു? ഇപ്പൊ ചാച്ചൻ വരും. ചാച്ചൻ ഇവിടെ എവിടെയോ ഉണ്ട്. ചാച്ചനെ, ചാച്ചന് ഇവിടെ എവിടെയോ ഉണ്ട്. നിഖിലേട്ടൻ ഇവിടെ എവിടെയോ ഉണ്ട്. അപ്പൊ നിഖിലേട്ടനെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോവാൻ.
ചാച്ചൻ ആ മരത്തിന്റെ ഇടയിൽ മറഞ്ഞു പോയി. ചിക്കുവിൻ്റെയും നിഖിലിൻ്റെ ഒക്കെ പഴയ കാലത്തെ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ അവനും പുറത്തിറങ്ങിയിട്ട് അവനും കുറച്ച് നാളത്തേക്ക് വേണ്ടിയിട്ട് നാട്ടിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ പാറുക്കുട്ടീനെയും കൊണ്ടിട്ട് നിഖിലും ചിക്കും അവൻ്റെ കുറച്ച് ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എനിക്കൊരു ഐഡിയയും കിട്ടിയിട്ടില്ല എവിടേക്കാണ് പോകണേന്ന് കേട്ടോ. അതെ, സിനിമയ്ക്കാണോ പോണത്? ഏത് സിനിമ? ഏട്ടന്റെ മോറ് ചളിഞ്ഞ മോറ് കണ്ടായിരിക്കാറുണ്ട് ഏട്ടാ. സിനിമയ്ക്കല്ലെങ്കിൽ ഇടിച്ച് പൂട്ടൊക്കെ മുക്കിൽ കാനയിലിട്ട് കേട്ടോ കൊടുക്കല്ലേ. ഒരു കാന സൂപ്പറാണ്. എവിടെ? നമ്മുടെ ഒരു കസിനെ കണ്ടു കേട്ടോ അവിടെ. പക്ഷെ എന്നോടൊന്നും പറഞ്ഞില്ല ബുക്കിങ്ങിന്റെ കേസ്, സിനിമ കണ്ട കേസ് ഒന്നും. അപ്പൊ കുറച്ചുനേരം കഴിഞ്ഞപ്പോഴ് നിഖിലും ചിക്കും ഒക്കെ കാറിൽ കയറി. അപ്പോഴും ഞാൻ വിചാരിച്ചത് സിനിമയ്ക്കാണ് പോണേന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്നെ ഭയങ്കര സൂത്രശാലിയായ ഏട്ടൻ നല്ല അതിഗംഭീരമായി പറ്റിച്ചു. ഞങ്ങൾ ഫസ്റ്റ് നേരെ പോയത് നമ്മൾ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു തട്ടുകടയൊക്കെയാണ്. പക്ഷെ ഞാൻ ഒരുപാട് കാലമായിട്ട് പറയുകയാണ് കേട്ടോ, ഇവിടെ കടയിൽ പോകണം, ഇവിടുത്തെ പെറോട്ടയും ബീഫും ഭയങ്കര ഫേമസ് ആണ്, നല്ല അടിപൊളി ഫുഡാണ് ഇവിടുത്തെ, ഇവിടുത്തെ കഴിക്കണം. പിന്നെ ഇവിടുത്തെ കൊള്ളിയും ബീഫും അടിപൊളിയാണ് കേട്ടോ, അത് കഴിക്കണം എന്ന് ഞാൻ കുറേ നാളായി പറയുന്നു, നടക്കാറില്ല. എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ നേരെ കൊണ്ട് നിർത്തിയത് ഇവിടേക്കാണ്, വണ്ടി നേരെ കൊണ്ട് നിർത്തിയത് പ്രിയം ഫാസ്റ്റ് ഫുഡ് എന്നാണ് തട്ടുകടയുടെ പേര്. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു തട്ടുകടയാണ് കേട്ടോ. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ നമുക്ക് അറിയുന്ന ആൾക്കാരാണ്, എല്ലാവരും ചെറുപ്പം മുതലേ പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആണ്. പാറുക്കുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് പെറോട്ട, അദ്ദേഹം കൊടുക്കണത് അല്ല, എന്നാലും ഇഷ്ടമാണ് അവൾക്ക്. എന്ത് ഭക്ഷണം വേണ്ടേ? ആ പിന്നെ ഭക്ഷണം കഴിക്കാൻ അതിന് വിശക്കാൻ പറ്റില്ല. ഞാനപ്പോൾ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, ആ സിനിമയ്ക്ക് കൊണ്ടുപോകണുണ്ടോ, സിനിമയ്ക്ക് കൊണ്ടുപോകണുണ്ടോ അത്. അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നിടയിൽ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ വന്നു, പെറോട്ടയും ബീഫും. അവിടെ നല്ല ഫേമസ് ആണ് ബീഫൊക്കെ. പക്ഷേ ഇന്ന് നമുക്ക് ബീഫിൻ്റെ ഒരു മസാല ഒക്കെ ഒരു വേറെ ടേസ്റ്റ് ആയിരുന്നു. കാരണം അവിടെ ഷെഫ് മാറിയിട്ടുണ്ടായിരുന്നു, പാചകക്കാരൻ വേറെ ആളായിരുന്നു, സാധാരണ ഉള്ള പാചകക്കാരനായിരുന്നില്ല കേട്ടോ, ആൾക്ക് ഇത്തിരി ചേഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ നമുക്കപ്പോൾ ഭയങ്കര ഇഷ്ടമായി, നല്ല ചൂട് പെറോട്ടയും കാര്യങ്ങളൊക്കെയാണ് കിട്ടുക. പിന്നെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ, കുറേ ഫാമിലി വരും ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, നല്ലോണം ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ എന്തായാലും കഴിക്കാൻ നേരിച്ചു. പാറുക്കുട്ടിക്ക് ഇങ്ങനെ ചിരിശി ചിരിശ കഷ്ണങ്ങൾ ഇങ്ങനെ പിച്ചി പിച്ചിട്ട് കൊടുക്കും. ഞാൻ ഇത്തിരി കഴിക്കുള്ളൂ, കൊന്നാലും ആൾക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നിഖിലിനാണെങ്കിലും ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നിഖിലും ചിക്കപ്പനൊക്കെ നല്ല അടിയാണ് കേട്ടോ. ഞാനെപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇനി ഇവർ സിനിമയ്ക്ക് പോകണുണ്ടോ പോകണുണ്ടോ എന്നായിരുന്നു. പക്ഷേ സിനിമയ്ക്ക് പോകണില്ല, കാരണം എന്നോട് വെറുതെ പറഞ്ഞതാണ് സിനിമയ്ക്ക് പോകുന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവർ ഇത്ര റിലാക്സ്ഡ് ആയിട്ടിരുന്ന് ഭക്ഷണം കഴിക്കില്ലേ, വേഗം കഴിക്കി വേഗം കഴിക്കി ഇപ്പം തുടങ്ങും എന്നൊക്കെ പറയും. നല്ല റിലാക്സ്ഡ് ആയിട്ടാണ് ഭക്ഷണം കഴിച്ചത് കേട്ടോ. അപ്പോൾ അവരെന്താളും എഴുന്നേറ്റു, പാറുവിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്, പാറു കഴിച്ച് കഴിയാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഇത് കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ എന്നറിയില്ല. അപ്പോൾ ചിക്കു പറയുന്നുണ്ടായിരുന്നു നമ്മുടെ അച്ഛൻ്റെ കടയിലേക്കൊക്കെ ഒന്ന് പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സിനിമയ്ക്ക് പോകാമെന്ന് വെറുതെ പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് പോയാലും ഇരിക്കാൻ പറ്റില്ല കേട്ടോ, അത്ര സമയമൊന്നും എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ എനിക്ക് എണീക്കണം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു. ഏട്ടൻ്റെ പാഴ്സൽ, അമ്മയ്ക്ക് കഴിക്കാനുള്ളത് പാഴ്സൽ വാങ്ങിക്കേണ്ട, അച്ഛനും അമ്മയ്ക്കും കഴിക്കാനുള്ളത് പാഴ്സൽ വാങ്ങിക്കുകയാണ് കേട്ടോ, അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്.
പിന്നെ അമ്മേനെ കൊണ്ടുവരാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനില്ലാണ്ട് അമ്മ ഒരുത്തേക്കും പോവില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അമ്മവനെ വിളിച്ചാലും അമ്മ വരില്ല, അങ്ങനൊരു കാര്യമുണ്ട്. അപ്പം അച്ഛനും അമ്മയ്ക്കുള്ള ഫുഡ് നമ്മൾ പാഴ്സലായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ അപ്പോൾ ഗോയ്സ്, ഞങ്ങൾ പരിപാടിയിൽ ചെറിയൊരു മാറ്റം വരുത്തിയിരിക്കുകയാണ്. കാരണം നമ്മുടെ ചിക്കുവിന് നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് കഴിക്കുന്നത് ഭയങ്കര വാശിയല്ല, അവന് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് ഞങ്ങൾ സിനിമ വേണ്ട എന്നുള്ളൊരു മോഹത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് നീച്ചിരിക്കുന്നത്? നമ്മ അതുകൊണ്ടല്ലേ, അല്ലേ? നമുക്ക് ചിക്കുവിനൊപ്പം നമ്മളൊരു ഇ പി, അപ്പൊ അവൻ അവനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സിനിമ ഒക്കെ നമുക്ക് പിന്നെ കാണാം. ആ കണ്ട, അപ്പൊ അതുകൊണ്ട് സിനിമ എന്ന ഇന്നത്തെ സംഭവം നമ്മൾ മാറ്റി. അപ്പൊ ചിക്കു ചേട്ടന് നമ്മുടെ അച്ഛന്റെ ബ്രെഡ് ഓംലേറ്റ് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അച്ഛന്റെ കടയ്ക്ക് ഇപ്പൊ എത്തും, ഇവര് ചുമ്മാ പറഞ്ഞതായിരുന്നു സിനിമയൊക്കെ വരുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള തട്ടുകടയെന്നാണ് ഫുഡ് കഴിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തട്ടുകടന്ന് ഫുഡ് കഴിക്കാൻ. കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പൊ കഴിക്കുന്നത്. ഇപ്പൊ നേരെ അച്ഛന്റെ കടയ്ക്ക് കേട്ടോ പോണത്. പുത്രന്റെ തട്ടുകടയിൽ ഇപ്പൊ അത്യാവശ്യം നല്ല തിരക്കുള്ള സമയൊക്കെ ആയിരിക്കും. അച്ഛന്റെ കടയിൽ നല്ല തിരക്കുണ്ട്. അച്ഛൻ്റെ കടയിലപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. തിരക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കടയിൽ. അപ്പോൾ നമ്മൾ പറയാണ്ടാണ് കേട്ടോ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നത്. ചെല്ലുന്നൊന്നും പറഞ്ഞിരുന്നില്ല, അതായത് ഞങ്ങളുണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നില്ല. അപ്പോൾ ആറുകുട്ടീനെ കണ്ടപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമായി. ആ നേരത്തെ അവൾ വന്നപ്പോഴേ അച്ഛന് ഭയങ്കര സന്തോഷമായി. അച്ഛനോട് പാത്രം കഴിക്കൊണ്ടിരിക്കുകയായിരുന്നു, കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ചിക്കു അച്ഛൻ്റെ ബ്രെഡ് ഓംലേറ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ രംഗത്തേക്ക് ഇറങ്ങി. ഏട്ടൻ എന്തായാലും ഇപ്പോൾ ഏട്ടനും എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ കുറച്ച് നേരം അവിടെ സൈഡിലിരിക്കും. അവർ രണ്ടുപേരായിരിക്കും കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ സൈഡിലിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഏട്ടൻ മുട്ട ഓംലേറ്റ് അടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഏയ് ചേട്ടൻ, പവറൊന്നും കാണിക്കണ്ട, ജാടയാണോ ജാടയാണോ മോളിസ്? കൊറേ ദിവസമല്ലേ ഇരുന്നിട്ട്, പിന്നെ ചിക്കുനുള്ള സ്പെഷ്യൽ നമ്മുടെ ഓംലേറ്റ് ഫസ്റ്റ് ടൈം. അവരെങ്ങനെ കണ്ടാവോ? സൈഡിൽ തന്നെ ഷെഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും ചിക്കുമൊക്കെ അവിടെ ഇരുന്നു. നിഖിൽ ചായ എടുക്കുന്നുണ്ട്. കസ്റ്റമേഴ്സ് അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോൾ നിഖിലും ഏട്ടനും അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ നിഖിലാണ് ചായ എടുക്കുന്നത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഡബ് ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ നല്ല കാറ്റുണ്ട് കേട്ടോ. അതാണ് ഒരു കാറ്റിൻ്റെ സൗണ്ട് വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, അത് മുൻകൂട്ടി പറയണം. അപ്പോൾ നിഖിൽ നല്ല അസൽ പാൽച്ചായ എടുക്കുകയാണ്. ഏട്ട നമ്മുടെ ചിക്കപ്പനുള്ള ഓംലേറ്റ് കിട്ടി. അവൻ്റെ ചായയും ഓംലേറ്റും കൂടെ കഴിക്കണം. ഓംലേറ്റ് കൊണ്ടുവരാനൊക്കെ വീഡിയോ എടുത്തായിരുന്നു, പക്ഷേ വീഡിയോ ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പോസ്റ്റ് ചെയ്ത് തന്നെ വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അത് കിട്ടിയില്ല കേട്ടോ. കുറച്ച് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ചായ നമ്മുടെ ചായ. ഭയങ്കര സൗണ്ട് ഉണ്ടാവും കേട്ടോ, കാരണം ഫുള്ള് സിഗ്നലാണ്. കോട്ടപ്പുറം നല്ല തിരക്കുള്ള സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഒരു സോമ്പി ഇങ്ങനെ പറഞ്ഞു വരികയായിരുന്നു. അപ്പോൾ എടുത്തു നിന്ന് ഒരു സോമ്പി കുട്ടി അത് കഴിച്ചു. എങ്ങനെയുണ്ട്? അയ്യോ, എന്റെ ബ്രെഡ് കാണുന്നില്ല, ആരോ കൊണ്ടുപോയി സോമ്പി. ഈയിടെ കൊണ്ടുവരും കൊടുത്തുമണിയാണ്
ഞങ്ങളപ്പോ അച്ഛനും കൂടെ ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തു കേട്ടോ. അതുവരെ അവിടെ വരെ നിന്നു. അപ്പൊ അച്ഛൻ സമാധാനമായിട്ട് ഒന്ന് ഫുഡ് കഴിക്കാലോ. ഞങ്ങളിപ്പോ പോരുമ്പോഴും പിന്നെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഒക്കെ വന്നാൽ തിരക്കായ ചിലപ്പോ അച്ഛൻ കഴിക്കില്ല. അപ്പൊ അച്ഛൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാരും ഇറങ്ങി. ഇപ്പൊ തന്നെ സമയം ഒരുപാട് ലേറ്റ് ആയി. നമ്മൾ കുറെ നേരത്തെ ഇറങ്ങിയല്ലോ വീട്ടിൽ നിന്ന്. അപ്പൊ അച്ഛൻ്റെ ചായക്കടയിലും കുറെ നേരം നിന്നപ്പോൾ നമുക്ക് കുറച്ച് ലേറ്റായി. അപ്പോൾ നമ്മളെന്തായാലും ഇനി പോവുകയാണ്. വേറെ കുറച്ച് സാധനങ്ങൾ കൂടെ വാങ്ങിക്കാനുണ്ട്. ഗൈസ്, ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ അടിച്ചു, അച്ഛൻ്റെ കടയിൽ പോയി, വൈബ് ആയി. 10 മണി നേരം ഇപ്പോൾ പുറത്തുനിന്ന് ജസ്റ്റ് കടയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ കയറിയിരിക്കുകയാണ്. അപ്പോൾ എന്നെ സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചതാണ് ഗൈസ്. അല്ലാണ്ട് അവൻ ബുക്ക് ചെയ്തൊന്നും ചെയ്തിട്ടുണ്ടായില്ല. ചേട്ടൻ വെറുതെ എന്നെ പറഞ്ഞു എന്നിട്ടാ എന്തുട്ടാണ് ഈ മനസ്സിൽ എനിക്ക് ഇരുന്നതെന്നുള്ളത് എന്നോട് പിഞ്ച് ചെയ്തിടാം. പക്ഷെ എനിക്ക് വിശ്വാസമില്ല, കാരണം കുറെ നാളായിട്ട് എന്നെ കൊണ്ടുപോകാറേയില്ല സിനിമയ്ക്ക് ഒരു പോയിട്ടുണ്ടെങ്കിൽ. ഇരിക്കേണ്ട ഒരു ബുദ്ധിമുട്ടായി പെട്ടെന്ന് എന്നെ കൊണ്ടുപോകാൻ തീരുമാനിക്കാന്ന് പറയണെങ്കിൽ. എല്ലാവരും ചോദിക്കപ്പോ അമ്മേനേം കൂടെ കൊണ്ടുപോവായിരുന്നില്ലേ, നിങ്ങൾ അമ്മേനെ മാത്രം ഒഴിവാക്കിയത്. അച്ഛനില്ലാണ്ട് അമ്മ വരില്ല ഗൈസ്. അച്ഛൻ പുറത്ത് വിളിക്കില്ല, അച്ഛനില്ലാണ്ട് അമ്മ പുറത്തേക്ക് ഒറ്റയ്ക്കായിട്ട് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ അതിന് മുമ്പ് താങ്ക് യു സോ മച്ച്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും.